ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗൂഗിൾ ഡോക്കിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ കയറുന്നു. ഒരു ഫോൾഡർ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തതാണ്, ഈ ന്യൂ വൺ എന്നൊരു ഫോൾഡർ. കമ്പ്യൂട്ടറിൽ നിന്നും ഫോൾഡർ അപ്ലോഡ് ചെയ്ത് കളർ മാറ്റിയിട്ടു. ഇന്ന് നമുക്ക് ഇവിടെ ഇതിനകത്ത് തന്നെ ഈ ഫയൽ കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്ത ഫയലാണ്. ഇനി ഈ ഫോൾഡറിനകത്ത് തന്നെ ഒരു പുതിയൊരു ഡോക്യുമെൻ്റ് നമുക്ക് തയ്യാറാക്കണം. കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വേഡിലോ ഉബുണ്ടു ആണെങ്കിൽ ലിബർ ഓഫീസ് റൈറ്ററിലോ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആയിരിക്കും. ഗൂഗിൾ ഡോക്കിൽ എങ്ങനെയാണ് ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ന്യൂ വൺ എന്നൊരു ഫോൾഡറിനകത്താണ്. ഇതിനകത്ത് വെച്ച് ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അത് ഈ ഫോൾഡറിനകത്ത് തന്നെ ആ ഡോക്യുമെൻ്റ് ഓട്ടോ സേവായി കിടക്കും. ഈ മൈ ഡ്രൈവിന് വെളിയിൽ വന്നതിന് ശേഷം ആണ് ഞാനിവിടെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് എടുക്കുന്നതെങ്കിൽ അത് ഇവിടെ റീസൻറ്റ് ഫയലിൽ പോയാൽ ഓട്ടോ സേവായിട്ട് അവിടെ കിടക്കുന്നത് കാണാം. അല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ആ ഫയൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ കഴിയും. ഗൂഗിൾ ഡോക്ക് എടുക്കുന്നതിന് ഏതെങ്കിലും എംപ്റ്റി സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഡോക്ക് എന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. ടെംപ്ലേറ്റ് എടുക്കാം. ഇപ്പോൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്. ഈ രീതിയിൽ ഗൂഗിൾ ഡോക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ഗൂഗിൾ ഡോക്ക് എടുത്തു കഴിഞ്ഞു. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കിടക്കുന്ന ഈ നയൻ സ്പോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ ഡോക്ക് എന്ന ആപ്പിവിടെ കാണാം. ആ ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ചെയ്ത് അവിടെ ബ്ലാങ്ക് എന്ന പ്ലസ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് പുതിയ ഗൂഗിൾ ഡോക്ക് എടുക്കാവുന്നതാണ്. ഈ രണ്ട് രീതിയിലും നമുക്ക് ഗൂഗിൾ ഡോക്ക് എടുക്കാം. ലിബർ ഓഫീസ് റൈറ്ററിലും വേഡിലും ചെയ്യുന്ന പ്രോസസ്സ് പോലെ ഇതിനകത്തും ഓപ്ഷൻസ് ഉണ്ട്, അതിൽ കൂടുതലും ഉണ്ട്. ഇവിടെ നമുക്ക് ഈ അൺടൈറ്റിൽഡ് ഡോക്യുമെൻറ്റിന് ഒരു പേര് കൊടുക്കാം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ. റിപ്പബ്ലിക് ഡേയുടെ കുറിച്ച് തന്നെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാം. ഓക്കെ, ഫയലിന് പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ മാറ്റർ ടൈപ്പ് ചെയ്യണം. മാറ്റർ ടൈപ്പ് ചെയ്യുന്ന മുമ്പേ ഇവിടെ ഫോണ്ട് സൈസ് വലുതാക്കാം, ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. മറ്റ് ഈ ഓപ്ഷൻസ് എല്ലാം സാധാരണ വേഡിലും ലിബർ ഓഫീസ് റൈറ്ററിലും കൊടുത്തിട്ടുള്ള അതേ ഓപ്ഷൻസ് തന്നെയാണ്. ഇവിടെ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, നമ്പർ കൊടുക്കാനുള്ളത്. ഇനി ഇവിടെ മാറ്റർ ടൈപ്പ് ചെയ്ത് ഇവിടെ മാറ്റർ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ വേറൊരു ഗുണം, ഇവിടെ ടൂൾ ബോക്സിൽ വന്നാൽ ടൂൾ ബോക്സിൽ താഴോട്ട് വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ഈ വോയിസ് ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്താൽ വോയിസ് ടൈപ്പിങ്ങിൻ്റെ ഇത് ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. നമുക്കിതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. ഇംഗ്ലീഷാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ഭാഷ വേണമെങ്കിൽ മാറ്റാം. മാറ്റി മലയാളം കൊടുക്കാം. മലയാളം, ഹിന്ദി, ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ടൈപ്പ് ചെയ്ത് വരും. മലയാളം ടൈപ്പിംഗ്. ഇന്ന് 72-ാമത്തെ, ഇങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഓണാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ അല്ലാതെ വേറെ സൗണ്ടോ വേറെ സംസാരമോ വന്നാൽ അതും കൂടെ ടൈപ്പായി പോകുന്നതാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. മലയാളം ടൈപ്പിംഗ് ഈസി ആയിട്ട് നടക്കും. ഇവിടെ നമുക്കൊരു ലിങ്ക് അറ്റാച്ച് ചെയ്യാം. കമൻ്റ് കൊടുക്കാൻ സാധിക്കും. ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു കമൻ്റ് ടൈപ്പ് ചെയ്തിട്ടു.
ഇനി ഇവിടെ ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് എടുക്കുക ഇവിടെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യാം ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യാം കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്യാം കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഫോട്ടോ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ കൊടുക്കുക മൗസ് പോയിൻ്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആ ഫോട്ടോ വരുന്നതാണ് ഫോട്ടോയുടെ സൈസ് ചെറുതാക്കി കൊടുക്കാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ ക്രോപ്പ് ചെയ്യുകയോ ഫോർമാറ്റ് ചെയ്യുകയോ ചെയ്യാം അടുത്തത് ഗൂഗിൾ ഡ്രൈവിലുള്ള ഫോട്ടോസ് ഇങ്ങോട്ട് കൊണ്ടുവരാം അത് ഗൂഗിൾ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഗൂഗിൾ ഡ്രൈവിലെ ഫോട്ടോസ് എല്ലാം കാണുന്നതാണ് ഫയൽസ് എല്ലാം കാണാൻ സാധിക്കും നമുക്ക് ഈ അടുത്തുള്ള ഫോട്ടോസ് അല്ല വേണ്ടത് ഒത്തിരി പിന്നാലെ ഉള്ളതാണ് വേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഫയൽ ടൈപ്പ് വെച്ചോ ഡേറ്റ് മോഡിഫൈഡ് വെച്ചോ ഓണർഷിപ്പ് വെച്ചോ ടൈപ്പ് സെർച്ച് ചെയ്ത് നോക്കാം ലാസ്റ്റ് 7 ഡേയ്സ് വെച്ച് കൊടുക്കുന്നു ഒരു ഈ ഒരു ഫോട്ടോ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഗൂഗിൾ ഡോക്കിലോട്ട് വന്നിരിക്കും ഇനി അത് ഇവിടെ അടുത്ത പേജിലോട്ടാണ് വന്നത് ഒരു പേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലോട്ടാണ് വന്നിട്ടുള്ളത് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യാം അതിപ്പോൾ ഞാൻ സൈസ് കുറച്ച് ആദ്യത്തെ പേജിലോട്ട് കൊണ്ടുപോയി വേണ്ടെങ്കിൽ നമുക്കത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഫയലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് റിപ്പബ്ലിക് എന്ന് ഇത് ഓട്ടോ സേവാണ് ഈ ഫയൽ നമ്മുടെ ഡ്രൈവിൽ വന്നാൽ കാണാൻ കഴിയും ഫസ്റ്റ് ഫോൾഡർ ടൈപ്പാണ് ഫോൾഡർ ടൈപ്പ് കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റിപ്പബ്ലിക് എന്ന ഫയൽ കാണാം അതിനേക്കാളും എളുപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്ന് റീസെൻ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഏറ്റവും ലാസ്റ്റിൽ ചെയ്ത ഫയലാണിത് ഇനി ഈ ഫയൽ നമുക്കൊരു ഫോൾഡറിനകത്തോട്ട് ആക്കണം ലാസ്റ്റ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത ന്യൂ വൺ എന്ന ഫോൾഡറിലോട്ട് ഈ ഫയൽ കൊണ്ടുപോകാനായിട്ട് ഈ ഫയൽ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക മൂവ് ടു കൊടുക്കുക മൂവ് ടു കൊടുക്കുമ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിലെ ഫോൾഡറിലോട്ട് പോകണമോ മൈ ഡ്രൈവിലെ ഫോൾഡറിൽ പോകണമോ ആർക്കെങ്കിലുമായിട്ട് ഷെയർ ചെയ്യണമോ സ്റ്റാർ ബട്ടൺ കൊടുത്തിടണമോ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത് ഞാൻ മൈ ഡ്രൈവാണ് സെലക്ട് ചെയ്യുന്നത് മൈ ഡ്രൈവ് സെലക്ട് ചെയ്തു ഇതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ന്യൂ വൺ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു ആ ഫോൾഡറിലോട്ട് മൂവ് ഹിയർ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഫോൾഡർ പോയി നോക്കാം മൈ ഡ്രൈവിൽ ന്യൂ വണ്ണിനകത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻ്റാണ് ഈ കിടക്കുന്നത് അത് ഓണാക്കാം ഷെയർ ചെയ്താൽ ഷെയർ കൊടുക്കുകയാണ് കൊടുത്താൽ ഇത് പറഞ്ഞതാണ് ഷെയർ കൊടുത്തിട്ട് ലിങ്ക് കൊടുക്കാനാണെങ്കിൽ ലിങ്ക് എടുക്കുക ലിങ്ക് കോപ്പി ചെയ്യുക എനിവൺ വിത്ത് ദിസ് ഇത് കൊടുക്കുക എനിവൺ വിത്താണ് കൊടുത്തത് ഇത് മാറ്റിയിട്ട് റെസ്ട്രിക്റ്റഡ് കൊടുത്താൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് കൊടുത്താൽ ഇവിടെ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ എനിവൺ വിത്ത് ദ ലിങ്ക് കൊടുത്താൽ ഡൺ കൊടുത്താൽ മതി നമുക്ക് ആ ലിങ്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഈ ലിങ്ക് കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള മെയിലിൽ അയക്കാനാണെങ്കിൽ മെയിൽ കമ്പോസ് ചെയ്ത് ആളിൻ്റെ പേരെഴുതി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ലിങ്ക് കിട്ടുന്ന ആളിന് ലിങ്ക് തുറന്ന് ഈ ഡോക്യുമെൻറ്റിലോട്ട് വരാൻ കഴിയും ഇപ്പോൾ ഷെയർ കൊടുത്തതെന്ന് പറഞ്ഞാൽ വ്യൂവറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ വ്യൂവർ കിട്ടുന്ന ആളിന് കാണാൻ മാത്രമേ കഴിയൂ വ്യൂവർ മാറ്റി കമൻ്ററോ എഡിറ്ററോ ആക്കിയാൽ കിട്ടുന്ന ആളിന് കമൻ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കും ഓക്കെ ഇത് വളരെയേറെ ഉപകാരപ്രദം ചെയ്യുന്നത് ഈ കോവിഡ് കാലത്ത് അധ്യാപകർക്കാണ് അധ്യാപകർക്ക് ഫയൽസുകൾ കുട്ടികളുടെ വിവരങ്ങൾ കുട്ടിയെക്കുറിച്ചുള്ള രേഖകളെല്ലാം ഗൂഗിൾ ഡോക്കിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നാൽ അവ പേരൻസിനായിരുന്നാലും മറ്റു ടീച്ചേഴ്സിനായിരുന്നാലും ആവശ്യത്തിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വളരെ ഉപകാരമാണ്
ഇതിങ്ങനെ വിടവേ വെച്ച് വേണമെങ്കിലും ഈ ഡോക്യുമെൻ്റ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപകാരം. ഇവിടെ മൈ ഡ്രൈവിൽ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. എൻ്റെ കുട്ടികളുടെ ഫോൾഡർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിൽ തന്നെ പേരൻസിന് കൊടുക്കാനായിട്ട് ഗൂഗിൾ ഡോക്കിൽ തയ്യാറാക്കിയ ഒരു ഗൂഗിൾ ഡോക്കാണിത്. ഇതിൽ കുട്ടികളുടെ വീഡിയോ സഹിതം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. വീഡിയോ ക്ലിക്കാക്കിയാൽ ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഡോക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.